സ്വർണക്കടത്തിനിടെ ചർച്ചയായ മതഗ്രന്ഥത്തിന്റെ വിതരണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. UAE കോൺസുലേറ്റിലേക്ക് നയതന്ത്ര ബാഗേജിലൂടെ എത്തിച്ചെന്ന് പറയുന്ന മതഗ്രന്ഥങ്ങളുടെ എണ്ണത്തിലും തൂക്കത്തിലും പൊരുത്തക്കേടുണ്ടെന്നാണ് സൂചന. ഈ സംശയത്തിൽ കസ്റ്റംസ് അന്വേഷണം തുടങ്ങി. മന്ത്രി കെ ടി ജലീലിനെ കൊടുക്കാൻ സാധ്യതയുള്ളതാണ് ഈ ഒരു അന്വേഷണം. UAE കോൺസുലേറ്റിലേക്ക് കോൺസുൽ ജനറലിന്റെ പേരിൽ മാർച്ച് 4 വന്ന നയതന്ത്ര ബാഗേജിന് എയർവേ ബില്ലിൽ 4478 കിലോ തൂക്കമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 250 പാക്കറ്റുകളാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പാക്കറ്റിന് 17.912 കിലോ ഉണ്ടാവും. മന്ത്രി ജലീൽ സൂക്ഷിച്ച പാക്കറ്റുകളിൽ നിന്ന് ശേഖരിച്ച ഒരു സാമ്പിൾ മതഗ്രന്ഥത്തിന്റെ തൂക്കം കസ്റ്റംസ് അളന്നപ്പോൾ 576 ഗ്രാമാണ്. ഇതനുസരിച്ചാണെങ്കിൽ ഒരു പാക്കറ്റിന് 17.856 കിലോ തൂക്കവും അതിൽ 31 മതഗ്രന്ഥങ്ങളും കണ്ടേക്കാമെന്നാണ് കസ്റ്റംസ് പറയുന്നതെന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബില്ലിൽ രേഖപ്പെടുത്തിയ തൂക്കവും കസ്റ്റംസിന്റെ സാമ്പിൾ പരിശോധനയുടെ തൂക്കവും അനുസരിച്ച് നോക്കുമ്പോൾ രണ്ടും തമ്മിൽ 14 കിലോയുടെ വ്യത്യാസമുണ്ട്. വന്നത് മുഴുവൻ മതഗ്രന്ഥമാണെന്ന് വിശ്വസിച്ചാലും അധികമുള്ള 14 കിലോ എന്താണെന്നതിൽ സംശയമുണ്ട്. ഇതാണ് അന്വേഷിക്കുന്നത്. ഇത് സ്വർണമാകാനുള്ള സാധ്യതയിലേക്കാണ് അന്വേഷണം നീളുന്നത്. മന്ത്രി ജലീൽ മലപ്പുറത്തെത്തിച്ച പാക്കറ്റുകളിൽ 992 മതഗ്രന്ഥങ്ങളാണെന്നാണ് സൂചന. എയർവേ ബില്ലിലെ തൂക്കമനുസരിച്ച് മതഗ്രന്ഥങ്ങളാണെങ്കിൽ 7750 എണ്ണമാകും ബാക്കിയിരിക്കുക. ബാക്കി 6758 എണ്ണം എവിടെയാണെന്നാണ് കസ്റ്റംസ് അന്വേഷിക്കുന്നത്. ഇത് അന്വേഷണത്തിൽ അതിനിർണായകമാകും. 250 പാക്കറ്റുകളിൽ 32 എണ്ണം സിയാപ്റ്റിന്റെ ഓഫീസിലെത്തിച്ചു. ഇതാണ് സിയാപ്റ്റ് വാഹനത്തിൽ മലപ്പുറത്തെ 2 സ്ഥാപനങ്ങളിൽ എത്തിച്ചതെന്ന് മന്ത്രി ജലീൽ അവകാശപ്പെടുന്നത്. ഇതിലെ നയതന്ത്ര വിഷയങ്ങൾ ജലീലിനെ കുടുക്കീലാക്കിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് തൂക്കത്തിലെ തെളിവുകളും. ഈ പാക്കറ്റുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ സ്വപ്ന നൽകിയിട്ടുണ്ടെന്നാണ് സൂചന. ഈ സാഹചര്യത്തിലാണ് തെളിവുകൾ തേടിയുള്ള ദേശീയ ഏജൻസികളുടെ യാത്ര. കസ്റ്റംസിനൊപ്പം NIA ഇക്കാര്യം പരിശോധിക്കുന്നുണ്ട്. ജലീലിനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത NIA തള്ളിക്കളയുന്നില്ല. കേന്ദ്ര അനുമതിയില്ലാതെ കോൺസുലേറ്റിനു പോലും മതഗ്രന്ഥങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനോ വിതരണം ചെയ്യാനോ കഴിയില്ലെന്ന് വ്യക്തമായിട്ടുണ്ട്. അതിനിടെ കോൺസുലേറ്റിൽ നിന്നുള്ള ഇത്തരം ഇടപാടുകൾക്ക് താൻ കമ്മീഷൻ കൈപ്പറ്റിയിരുന്നതായി സ്വപ്ന സുരേഷ് അന്വേഷണ ഏജൻസികളോട് മൊഴി നൽകിയിട്ടുണ്ട്. മതഗ്രന്ഥങ്ങൾ എല്ലാ വർഷവും UAE എംബസികളും കോൺസുലേറ്റുകളും ലോകത്തെല്ലാ രാജ്യങ്ങളിലും റംസാനോടനുബന്ധിച്ച് വിതരണം ചെയ്യാറുള്ളതാണെന്നാണ് മന്ത്രി ജലീൽ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയത്. വിതരണം ചെയ്യരുതെന്നാണ് കേന്ദ്ര നിലപാടെങ്കിൽ അവ കോൺസുലേറ്റിനെ തിരിച്ചേൽപ്പിക്കാൻ തയ്യാറാണെന്നും ജലീൽ വ്യക്തമാക്കിയിരുന്നു. ഇതര രാജ്യത്തിന് ഇവിടെ മതഗ്രന്ഥങ്ങൾ വിതരണം ചെയ്യാൻ വിദേശ ആഭ്യന്തര മന്ത്രാലയങ്ങളിലേക്ക് വിവരമറിയിച്ച് മുൻകൂർ അനുമതി തേടണം. കേരള സർക്കാരിനെ ഔദ്യോഗികമായി അറിയിക്കുകയും വേണം. 2 വർഷത്തിനിടെ നയതന്ത്ര ബാഗേജുകൾക്കൊന്നും UAE കോൺസുലേറ്റിന് അനുമതി നൽകിയിട്ടില്ലെന്ന് പ്രോട്ടോകോൾ ഓഫീസറും വ്യക്തമാക്കിയിരുന്നു. ഇതെല്ലാം ജലീലിന് കുരുക്കായി തന്നെ മാറും. ഇതിനിടയിലാണ് പാഴ്സലിന്റെ തൂക്കത്തിലെ അസ്വാഭാവികതയും കസ്റ്റംസ് കണ്ടെത്തുന്നത്.